ആയിരിക്കും. ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഗാർഡൻ വ്ളോഗ് ആയിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ഒരു ഗാർഡനെ പറ്റിയിട്ടാണ് ഇന്ന് ഇവിടെ വ്ളോഗ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗാർഡൻ എൻ്റെ വീട്ടിലല്ല, നമ്മുടെ അമ്മായിയുടെ വീട്ടിലെ ഗാർഡനാണ്. ആള് ഭയങ്കര ഗാർഡൻ കോൺഷ്യസ് ആണ്. അടിപൊളിയായിട്ട് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മായിയുടെ കയ്യിൽ ഒരുപാട് കളക്ഷനുണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയും ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും റെയർ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സിൻ്റെ എല്ലാം കുറേ കളക്ഷൻസ് കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാനിവിടെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാർഡൻ്റെ ഒരു ചെറിയ പ്രിവ്യൂ ആണ് ഞാനിവിടെ ഒരു ഇൻട്രോ പോലെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് പ്ലാന്റ്സൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ആലുവ ചൊവ്വര ഭാഗത്തായിട്ടാണ്, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ആലുവ ചൊവ്വര ഭാഗത്തായിട്ടാണ് അമ്മായിയുടെ വീട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് പോയി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും ചെറുതായിട്ട് ഗാർഡനൊക്കെ ഒന്ന് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. നമ്മളിന്നിവിടെ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഫേൺസ് ആണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇവിടെ പല വെറൈറ്റീസ് ഫേൺസ് ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫേൺസ് നമുക്ക് ഹാങ്ങിങ് ചെയ്ത് വെക്കാം, അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ നെറ്റൊക്കെ കെട്ടി ചെറിയ ചട്ടികളിലായിട്ട് ഇതുപോലെ ഫേൺസ് ഓരോ കുഞ്ഞു ചട്ടിയിലൊക്കെ ഇതുപോലെ നട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഫേൺസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ ആയിട്ട്. നല്ലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫേൺസ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് മറ്റൊരു വെറൈറ്റി ഫേൺ ആണിത്. അതായത് ഇതിൻ്റെ ലീവ്സ് ഒക്കെ കണ്ടോ, ചെറിയ ചെറിയ ലീവ്സ് ആണ്. ഇതിന് നമുക്ക് ബി ടൈപ്പ് ഫേൺ എന്ന് പറയാം. അപ്പോൾ ബി ടൈപ്പ് ഫേൺ ആണ് നമ്മുടെ കയ്യിലുള്ള സെക്കൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഫേൺ. ഇനി നമുക്ക് വേറൊരു ഫേൺ കൂടി പരിചയപ്പെടാം, അതാണ് കോട്ടൺ ഫേൺ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ലീവ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫേൺ ആണ് ഇത്. നമുക്ക് ഹാങ്ങിങ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ഭംഗി. നമ്മുടെ അമ്മായിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണിത്. കോട്ടൺ പോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഫേൺ ആണിത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള തേർഡ് വെറൈറ്റി. ഫേൺ കാറ്റഗറിയിൽ തന്നെ പെടുന്ന മറ്റൊരു വെറൈറ്റിയാണ് ബേർഡ് നെസ്റ്റ് ഫേൺ പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം, അതുപോലെ നല്ല തണലുള്ള സ്ഥലത്തൊക്കെ ഈ ഒരു പ്ലാന്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ബിഗോണിയ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ചെടികൾ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും, അതായത് പലതും പല രീതിയിലാണ്. പക്ഷേ ഇതെല്ലാം ഒറ്റ കാറ്റഗറിയിൽ തന്നെയാണ്, അതായത് ബിഗോണിയ കാറ്റഗറിയിൽ വന്ന ലീവ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അതായത് ഇതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പ്, അതിൻ്റെ ടെക്സ്ചർ, കളർ, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. അതായത് ഓരോ ലീവ്സും നല്ല ഫ്ലാറ്റ് ആയിരിക്കും, ചിലതിന് പ്രത്യേക എഡ്ജസ് ആയിരിക്കും, ചിലതൊരു റൗണ്ട് ഷേപ്പിലൊക്കെ വരും. പിന്നെ ഇതിന് പിങ്ക് കളർ പൂവൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് സൂക്ഷിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതധികം നനവ് പാടില്ല, അതുമാത്രമല്ല അധികം വെയിലും കൊള്ളാൻ പാടില്ല. നമ്മൾ നല്ല തണലിൽ വേണം ഈ ഒരു പ്ലാന്റ് സൂക്ഷിച്ച് കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗോണിയ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. ഇനി നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് അഗ്ലോണിമ. അപ്പോൾ അഗ്ലോണിമയുടെ പല വെറൈറ്റീസ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ലിപ്സ്റ്റിക് ടൈപ്പ് വരുന്നത്, അതുപോലെ അതിന് മുമ്പ് കാണിച്ചതാണ് റോസ്, അതുപോലെ ഇതാ റോസ്, ലിപ്സ്റ്റിക്, അങ്ങനെ പല വെറൈറ്റീസ് ഈ അഗ്ലോണിമയുടെ പ്ലാന്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് മെയിനായിട്ട് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇടയ്ക്കൊന്ന് പുറത്ത് വെയിലൊക്കെ കാണിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മെയിനായിട്ട് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതുപോലെ പല കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, റെഡ് കളറുണ്ട്, റോസ് ഉണ്ട്, അങ്ങനെ ലിപ്സ്റ്റിക് ടൈപ്പ് വരുന്ന അഗ്ലോണിമയുടെ പല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റ് അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ തന്നെ ശ്രദ്ധിച്ചറിയാം, കാരണം കുറച്ചുകൂടി വലിയതും കുറച്ചുകൂടി വൈഡായിട്ടുള്ള ലീവ്സൊക്കെയാണ്. പിന്നെ ഈ ലീവ്സിലൊക്കെ കുറച്ച് പുള്ളിക്കുത്തൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, നമ്മുടെ നേരത്തെ കണ്ട ലീവ്സ് പോലെയല്ല, അതിന് ചുറ്റുമൊക്കെ ഒരു ലൈനിങ് ഉണ്ടായിരുന്നുണ്ടോ. ഇതിപ്പോൾ ആ ലൈനിങ് ചുറ്റുമില്ല, ജസ്റ്റ് നടുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ട് വെക്കാം, സിറ്റ് ഔട്ടിൽ വെക്കാം, ഔട്ട്ഡോറായിട്ട് വെക്കാം. പക്ഷേ ഔട്ട്ഡോറായിട്ട് വെക്കുമ്പോൾ നമ്മളെപ്പോഴും വെയിൽ കാണിക്കരുത്, തണലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്. ഇനി നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് പരിചയപ്പെടാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്.
അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് റെഡ് കളറ് ഫ്ലവേഴ്സും കിട്ടും, അതുപോലെ റോസ് കളറ് ഫ്ലവേഴ്സും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെയുള്ള പ്രത്യേകത ഇതിൻ്റെ ലീവ്സാണ്. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡുണ്ട്, അതായത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ വരുന്ന ഒരു ഷെയ്ഡും ഉണ്ട്. ഇതിൻ്റെ ഇലക്ക് നല്ല കട്ടിയാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹാങ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൻ്റെ ആ ചെറിയ കുഞ്ഞി റെഡും റോസും ഫ്ലവേഴ്സായിട്ടും ഇതിൻ്റെ ലീവ്സൊക്കെ ആയിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. മറ്റൊരു വെറൈറ്റി ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ക് നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ള ഇലയുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. പിന്നെ ഈ ഒരു പരുവത്തിൽ ഈ ഒരു പ്ലാന്റ് ആവണമെങ്കിൽ തന്നെ കുറച്ച് ടൈമൊക്കെ എടുക്കും, കുറച്ച് സമയമൊക്കെ എടുത്താലാണ് ഇതുപോലെ തിക്കായിട്ട് വരുള്ളൂ. ഈ ഒരു പ്ലാന്റിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ച് നാരോ ആണ്, മറ്റേ ലീവ്സ് കുറച്ച് തിക്കാണ്, അതുപോലെ കുറച്ച് ബ്രോഡാണ്. പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് കുറച്ച് നാരോ ആണ്, അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. പിന്നെ ഇത് സെയിം തന്നെയാണ് കേട്ടോ, രണ്ട് പ്ലാന്റും സെയിം തന്നെയാണ്. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനെയും കളറിൽ ചെറിയ വ്യത്യാസം വരും, ഇളം പച്ച കളറിലുണ്ടാകും, കടുംപച്ച കളറിലും ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ രണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയും പ്രത്യേകത. രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം കൊണ്ട് വെറൈറ്റിയാണെന്ന് പറയാം. ആ ഒരു കാര്യം മാത്രമാണ് ഉള്ളൂ. പിന്നെ ഈ പ്ലാന്റ്സൊക്കെ ഇത്തിരി വില കൂടിയ ടൈപ്പാണ്. നമ്മൾ എപ്പോഴും വെയിൽ കൊള്ളിക്കാൻ പാടില്ല, കുറച്ച് തണലുള്ള സ്ഥലത്ത് വേണം ഇത് ഹാങ്ങിങ് ആയിട്ട് വെക്കാനായിട്ട്. പിന്നെ നമുക്കിതിൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇങ്ങനെ തിക്കായിട്ട് ഈ ഗ്രീനിൻ്റെ ഒപ്പം കുഞ്ഞി ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ കാണാനായിട്ട്. പിന്നെ ഇതാ മറ്റൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ക്ലിക്കായില്ലേ, അതായത് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ലീവ്സാണ് ഇതിന്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഹാങ്ങിങ് ചെയ്ത് വെച്ചാൽ കാണാനൊക്കെ. നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം, അതുപോലെ ഇൻഡോർ ഹാങ്ങിങ് ആയിട്ട് വെക്കാം, അതുപോലെ നമ്മളെപ്പോഴും ഹാങ്ങിങ് പ്ലേസ് ചെയ്യുമ്പോൾ നല്ല തണലുള്ള സ്ഥലത്ത് വെക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇലകളൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇതിലും പൂവുണ്ടാവും കേട്ടോ എല്ലാ ഹാങ്ങിങ്ങിലും. ഇതാ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ചെടിയിലും ഒക്കെ ചെറിയ ചെറിയ പൂക്കളും ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും ഹാങ്ങിങ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട്. ഇതെല്ലാം ഓരോ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്, ഇതെല്ലാം ഹോയ വെറൈറ്റീസിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കണ്ടോ, നമുക്ക് പല നിറത്തിലുള്ള ഇലകൾ കിട്ടാണ്. അധികം പൊക്കം വെക്കാത്ത എന്ത് ചെടിയായാലും നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ചെയ്ത് വെക്കാം. നമ്മളെപ്പോഴും പിന്നെ ശ്രദ്ധിക്കുക, വെയിലുള്ളടത്ത് വെക്കുന്നതിൽ നല്ലത് തണലുള്ളടത്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുപോലെ അധികം പൊക്കം വെക്കാത്ത എന്ത് ചെടി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ ആയിട്ട്. പിന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, ഇതെല്ലാം നേരെ താഴേക്കാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റും ഇതുപോലെ ഹാങ്ങിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ ആയിട്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ഹോയ വെറൈറ്റീസിൽ പെടുന്നതാണ്. ഇതാണ് നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, ഇതിൻ്റെ പേര് ടേർട്ടിൽ വൈൻ എന്നാണ്. അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. മാത്രമല്ല ഈ ഒരു പ്ലാന്റ് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുകയെങ്കിൽ നമുക്ക് നല്ല പോലെ വളർന്ന് നല്ല ലെങ്ത്തിലൊക്കെ കിട്ടും. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ചട്ടിയാണ്, നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് നമ്മളിത് നട്ടിട്ടുള്ളതെങ്കിൽ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. വേറൊന്നുമല്ല, ഇതിൻ്റെ ലെങ്ത്ത് ഒക്കെ ഒരു ഇത്തിരി കുറയും, ഇത്ര വളർച്ചയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതാണ് പിന്നെ ടേർട്ടിൽ വൈൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ടേർട്ടിൽ വൈൻ്റെ പല വെറൈറ്റീസാണ് ഇതാ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹാങ്ങിങ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലീവ്സ് തന്നെയാണ് കണ്ടോ. ഇത് ചെറിയ റൗണ്ട് ആയിട്ടുള്ള ലീവ്സാണ്, ചിലതിൽ നമ്മുടെ പുല്ല് പോലെയുള്ള നീളമുള്ള ലീവ്സ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ചെടികളുടെ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഇലയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തിക്നെസ്, നമ്മൾ എത്രത്തോളം തിക്കായിട്ട് ഇത് വളർന്നു വരുന്നു, അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഡിഫറൻസ് ഇരിക്കുക. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്, സെയിം കാറ്റഗറിയിൽ തന്നെ പെടുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഈ ടേർട്ടിൽ വൈൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കളക്ഷൻ ഓഫ് ടേർട്ടിൽ വൈൻ, അതുപോലെ തന്നെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ അമ്മായി ഇതുപോലെ ചെറിയ ചെടികളെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെ ആയിട്ട് ഒരു ചെറിയ കയറൊക്കെ വെച്ചിട്ട് ഇതുപോലെ തൂക്കി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഹാങ്ങിങ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ആണ് കലാത്തിയൻ പ്ലാന്റ്സ്.
അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, ഇത് കണ്ട പ്ലാസ്റ്റിക് പോലെ ഇരിക്കുമെങ്കിലും സംഭവം ഒറിജിനലാണ്. ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്ട്രൈപ്സ് ആണ്. അപ്പോൾ സ്ട്രൈപ്സ് ആണെങ്കിലും അതിൽ ചെറിയ പിങ്കിഷ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ചിലതൊക്കെ വൈറ്റ് ഷെയ്ഡുള്ള ലീവ്സ് ആണ് ഇതുപോലെ സ്ട്രൈപ്സിൻ്റെ ഇടയിൽ. പിന്നെ അതാ വേറൊരു വെറൈറ്റി ഓഫ് കലാത്തിയൻ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് റെഡ് കളറും ഫ്രണ്ട് സൈഡ് ഗ്രീനും വൈറ്റും കൂടിയ ഒരു കോമ്പിനേഷനുള്ള ലീവ്സ് ആയിരിക്കും. അതായത് ഡബിൾ ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ വരിക. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതായത് ഇതിൻ്റെ ഒരു ഭാഗം ഗ്രീനും വൈറ്റും ആണെങ്കിൽ മറ്റേ ഭാഗം പിങ്കോ അതുപോലെ റോസ് അല്ലെങ്കിൽ റെഡ്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു കളറാണ് വരിക. ഇത് നമുക്ക് വെക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തന്നെ ഇതാ ഒന്നൊരു ക്ലോസപ്പിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല പിങ്കിഷ് ഷെയ്ഡായിട്ട് വരുന്ന സ്ട്രൈപ്സ് ഉള്ള ലീവ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കുറച്ചും കൂടി നീളത്തിലുള്ള ലീവ്സ് ആണ്. അതുപോലെ ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ പാച്ചസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലും നേരത്തെ പോലെ തന്നെയുള്ള റെഡ് കളറുണ്ട്. അതുമാത്രമല്ല ഇത് കുറച്ചുകൂടി ഫെദർ ടച്ച് പോലത്തെ ലീവ്സ് ആണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നീളത്തിലുള്ള ലീവ്സ് ആണ്. അപ്പോൾ ഇതും നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, നമ്മുടെ സെയിം കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. ഇനി നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നത്, നല്ല വലിയ ഇലകളൊക്കെ ഉള്ള ഡ്രസീനിയ കാറ്റഗറി പെടുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം തന്നെ എന്താണ്, ലീവ്സിലുള്ള വ്യത്യാസമാണ്. കണ്ടോ, ഇത് നമുക്ക് വെയിലത്ത് വെക്കാം, അതുപോലെ ഒരുപാട് വെയിലത്ത് വെക്കരുത്. ഒരുപാട് വെയിലത്ത് വെച്ചാൽ ഇലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു പാർഷ്യൽ സൺലൈറ്റിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം വെക്കാനായിട്ട്. ഇതിൻ്റെ തന്നെ ഒരു തേർഡ് വെറൈറ്റിയാണ് കാണുന്നത്. എല്ലാത്തിൻ്റെയും ലീവ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല വലിയ ലീവ്സ് ഉണ്ടാവും, മീഡിയം സൈസ്ഡ് ഉണ്ടാവും, പിന്നെ നേരത്തെ കണ്ട പോലത്തെ ഇച്ചിരി നീളവും കുറച്ച് വണ്ണമൊക്കെ ഉള്ള, വണ്ണമല്ല കുറച്ച് വീതിയൊക്കെ ഉള്ള ലീവ്സും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഗാർഡൻ ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചെടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇനി ഈ ചെടികളെല്ലാം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മുടെ ലൊക്കേഷനും അതുപോലെ മൊബൈൽ നമ്പറും താഴെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, ചെടികളൊക്കെ വാങ്ങുക, വീട്ടിൽ കൊണ്ടുപോയി നടുക. സോ എല്ലാവരും നല്ല ഭംഗിയിലൊക്കെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തും ഒക്കെ ഗാർഡനൊക്കെ നല്ലപോലെ സെറ്റാക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു സൂൺ.